പാഠങ്ങൾ പഠിച്ചിരുന്നത് പരിശീലിച്ചത് പ്രവർത്തിച്ചത് എന്നും പറഞ്ഞു ഏതായാലും അദ്ദേഹത്തിന്റെ സംഭാവനകളെ സമഗ്രമായി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രശസ്തി പത്രം വായിക്കുന്നു ചതുർവിധ അഭിനയ സംഗീതങ്ങളെ അനുപമമായി കൂട്ടിയിണക്കിയ കഥകളിയിലെ രൗദ്ര ശോഭയാണ് ശ്രീ കലാമണ്ഡലം കേശവദേവൻ കല്ലുവെളിച്ചിട്ടയുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ ഊർജ്ജസോടെ ആവിഷ്കരിക്കുന്നു ഈ കലാകാരൻ കേരള കലാമണ്ഡലത്തിൽ നിന്നും ഗുരുകുല സമ്പ്രദായത്തിൽ പത്മശ്രീ കലാമണ്ഡലം ഗോപിയുടെയും പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെയും നിശിത ശിക്ഷണത്തിൽ രൂപപ്പെട്ടു വന്നതാണ് ഇദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവും കഥകളിയിൽ ഒന്നാം ക്ലാസ്സോടെ ഡിപ്ലോമ ജയിച്ച ഇദ്ദേഹം എഫ് എസ് സി ടിയിലും ഡൽഹി നാട്യ ബാലറ്റ് സെൻ്ററിലും അധ്യാപകനും അഭിനേതാവുമായി ശോഭിച്ചു താമസ പ്രകൃതികളായ താടിവേഷങ്ങളെ പ്രതിപാത്ര സവിശേഷമായ ഉൾക്കരത്തോടെ നിറഞ്ഞാടുന്ന ഈ പ്രതിഭാധനൻ സുഭദ്രാഹരണത്തിലെ കൃഷ്ണനായാണ് അരങ്ങേറ്റം കുറിച്ചത് ആദ്യകാലത്ത് സ്ത്രീവേഷം കെട്ടി അരങ്ങിനെ സമ്പന്നമാക്കിയിരുന്ന ഈ കലാകാരൻ തീക്ഷ്ണ സൗന്ദര്യ പ്രകൃതികളായ ദുശാസനൻ ത്രികർത്തൻ ബാലി കലി തുടങ്ങിയ കഥാപാത്രങ്ങളെയും ഭാവോജ്വലമാക്കി ധാരാളം വിദേശ രാജ്യങ്ങളിൽ തൻ്റെ അഭിനയ ചാതുരി പ്രകടമാക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് കഥാപാത്ര സവിശേഷതകൾ സശ്രദ്ധം ഗ്രഹിച്ചും കൃത്യമായ താളബോധം സുവ്യക്തമായ ആംഗിക അഭിനയങ്ങൾ എന്നിവയിലൂന്നിയും കഥകളിയുടെ സമഗ്ര സൗന്ദര്യത്തെയും ആവിഷ്കരിച്ച് അരങ്ങാടുന്ന കലാപൂവിതൻ ശ്രീ കലാമണ്ഡലം കേശവദേവന് 2021 കഥകളിയുടെ കുലഗുരു പട്ടിക്കാന്തുടി രാമുണ്ണിമേനോൻ സ്മാരക കഥകളി പുരസ്കാരം സസന്തോഷം സമർപ്പിക്കുന്നു.